കോൺഗ്രസ് പുനഃസംഘടനാ വിഷയത്തിൽ സുധാകരനും സതീശനും രണ്ടു തട്ടിൽ. മുതിർന്ന നേതാക്കൾ ആവർത്തിച്ച് അതൃപ്തി പ്രകടിപ്പിച്ചിട്ടും കുലുക്കമില്ലാതെ കെ പി സി സി നേതൃത്വം. അതേസമയം ചർച്ചകൾക്ക് തരൂർ വിഭാഗത്തെയും മുഖവിലയ്ക്കെടുക്കണമെന്ന ആവശ്യവുമായി നേതാക്കൾ രംഗത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടാൽ നഷ്ടം എം പിമാർക്കാണ്. തോൽവിയുടെ പഴിയിൽ നിന്ന് വി ഡി സതീശനും ഒഴിയാനാകില്ല. പക്ഷേ തണുപ്പൻ മട്ടിലാണ് കെ സുധാകരൻ. നിലവിലെ ചർച്ചകൾ തന്റെ കസേര ഇളക്കുമെന്ന ആശങ്കയിൽ സുധാകരൻ പുനഃസംഘടനാ നടപടികൾക്ക് മുൻകൈ എടുക്കുന്നില്ല. അടിമുടി, ആശയക്കുഴപ്പം, അതിന്റെ രോഷം കെ മുരളീധരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കുണ്ട്. അതൃപ്തിയുണ്ട്, പുനഃസംഘടന വൈകുന്നതിൽ അതൃപ്തിയുണ്ട്. അത് നേതൃത്വം പരിഹരിക്കാം. താഴെ തട്ടിലാണ് പുനഃസംഘടന അത്യാവശ്യം. അതായത് മണ്ഡലം ബ്ലോക്ക് തലങ്ങളിലാണ് പുനഃസംഘടന അത്യാവശ്യമുള്ളത്. അതുപോലെ തന്നെ ബൂത്ത് കമ്മിറ്റികൾ. അപ്പോൾ താഴെ തട്ടിലുള്ള പ്രവർത്തനം ശക്തമായാലേ നമുക്ക് സംസ്ഥാന തലത്തിൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അത് രണ്ടുപേരല്ല, എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രധാന നേതാക്കന്മാരൊക്കെ ഒരുമിച്ചിരുന്നിട്ട് വേണം തീരുമാനമുണ്ടാക്കാൻ. മുല്ലപ്പള്ളി മുതൽ മുരളീധരൻ വരെ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടും സുധാകരനും സതീശനും ഇതുവരെ കൂടിയാലോചനയ്ക്ക് പോലും ഒരുമിച്ചിരുന്നിട്ടില്ല. ചോദ്യമുനകൾ സുധാകരനെതിരെ തിരിച്ച് സതീശൻ കൈയൊഴിയുകയാണ്. അതേസമയം ഇത്തവണ തരൂരിന്റെ അഭിപ്രായവും നേതൃത്വം പരിഗണിക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. അതൃപ്ത വിഭാഗങ്ങളുടെ കൂട്ടായ്മ തരൂരിനൊപ്പമാണ്. ഇക്കാര്യത്തിൽ മുരളീധരൻ അടക്കമുള്ള എം പിമാരും തരൂരിനെ പിന്തുണയ്ക്കുന്നു. നേതൃത്വം അനങ്ങിയില്ലെങ്കിൽ ഏ വിഭാഗം നേതാക്കളും നിശബ്ദത കൈവടിയുമെന്നാണ് സൂചനകൾ. താഴെ തട്ടു മുതൽ മേൽത്തട്ട് വരെ സംഘടന പുനഃസംഘടന പൂർത്തിയാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്നാണ് എം പിമാരുടെയും മുതിർന്ന നേതാക്കളുടെയും അഭിപ്രായം. പക്ഷേ കെ പി സി സി നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. വി ഡി സതീശനും കെ സുധാകരനും തമ്മിൽ ഇക്കാര്യത്തിലുള്ള കൂടിക്കാഴ്ച പോലും ഇതുവരെ നടത്തിയിട്ടില്ല. അതിൻ്റെ അലയോലികളാണ് മുല്ലപ്പള്ളി മുതൽ കെ മുരളീധരൻ വരെയുള്ള നേതാക്കളുടെ പരസ്യപ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.